സത്യത്തിൽ നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് നമ്മൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രധാന സംഗതിയാണ് വൈകല്യം, പോരായ്മകൾ, ന്യൂനതകൾ. നമ്മളൊന്നും പ്രവാചകരോ പുണ്യപുരുഷന്മാരോ ഒന്നുമല്ലാത്തത് കൊണ്ട് നമുക്കൊക്കെ വൈകല്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകാം. വൈകല്യങ്ങളും വീഴ്ചകളും ന്യൂനതകളും തെറ്റുകുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് സ്വയം ജീവിതത്തിൽ അതുണ്ടെന്ന് തിരിച്ചറിയാണ് വേണ്ടത്. നമ്മൾ അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമുക്കൊരു പ്രത്യേകമായ ഒരു സ്വഭാവ ഗുണം സ്വമേധയാ കൈവരും. അതെന്താണ്? മറ്റുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക എന്ന നല്ല സ്വഭാവം കൈവരും. അത് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, മറ്റുള്ളവരെക്കുറിച്ച് ആവശ്യമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്, ഒരു മോശമായ സ്വഭാവമാണ് എന്ന്. ഒരു വേള നമ്മളെക്കുറിച്ചാണ് ആളുകൾ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാട്ടി പൊക്കിപ്പിടിച്ച് കുത്തിപ്പിടിച്ച് പറയുന്നതെങ്കിൽ എന്നോർത്ത് നോക്കൂ, നമുക്കത് സഹിക്കുമോ? ഇല്ലല്ലോ. അതേപോലെയാണ് മറ്റുള്ള ഏത് വ്യക്തികളും, അവർക്കും അത് അസഹ്യമായിരിക്കും, പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ തന്നെ കുറ്റങ്ങളും കുറവുകളും അപാകതകളും ഒക്കെ, അത്യാവശ്യം വൈകല്യങ്ങളുമൊക്കെ ബലഹീനതകളുമൊക്കെ ഉണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി ആവശ്യമില്ലാതെ, യാതൊരു കാരണവുമില്ലാതെ മറ്റുള്ളവരുടെ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന സ്വഭാവം പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്ന്. നമ്മൾ ആ ഒരു പ്രവർത്തനം കുറച്ചു കൊണ്ടുവന്നാൽ സെൽഫായിട്ട്, കോമൺ ആയിട്ട് നമുക്കെതിരെയും അത്തരമൊരു സ്വഭാവം മറ്റുള്ളവർ പാലിക്കില്ല. പലപ്പോഴും ഇരുന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, നമ്മൾക്ക് തന്നെയാണ് മറ്റുള്ളവരെക്കാൾ കുറ്റവും കുറവും കുഴപ്പങ്ങളൊക്കെ ഉള്ളത്. നമ്മളത് സ്വന്തം നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മളത് മനസ്സിലാക്കാതെ പോവാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ കാണുന്നു, മനസ്സിലാക്കുന്നു. അതേപോലെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു സത്യം നമ്മൾ ഉൾക്കൊണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടേത് അനാവശ്യമായി കുത്തിപ്പൊക്കാൻ ശ്രമിക്കാതെ, ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കാതെ സ്വയം സമചിത്തത പാലിക്കുക എന്ന ഒരു സ്വഭാവം സന്തോഷത്തിൻ്റെ വഴിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. എന്നാലോ ആവശ്യമുള്ളത് സൂചിപ്പിക്കുകയോ നേർക്കുനേർ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അത് ചൂണ്ടിക്കാണിക്കുകയോ സൂചിപ്പിക്കുകയോ ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് പരസ്യമായിട്ടുള്ള കൊട്ടിഘോഷങ്ങളാണ് നമ്മെ ദുഃഖത്തിലേക്കും മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലേക്കും നയിക്കുന്ന ഘടകം. പലപ്പോഴും നമ്മുടെ തന്നെ ദുഃഖത്തിൻ്റെയും പോരായ്മകളുടെയും കാരണക്കാർ നമ്മളാണ് എന്ന് പലപ്പോഴും നമ്മൾ വിഷയങ്ങളൊക്കെ തീർന്ന ശേഷം, അവസാനിച്ച ശേഷം നമ്മൾ മനസ്സിലാക്കാറുണ്ടല്ലോ. അപ്പോൾ ദുഃഖത്തിൻ്റെ മാത്രമല്ല, സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെ ഒക്കെ കാരണക്കാർ നമ്മൾ തന്നെയാണ് സ്വന്തത്തിൽ. അത് ശരിക്ക് ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ന്യൂനതകളും പിഴവുകളും കുറ്റങ്ങളും കുറവുകളൊക്കെ പരതി നടക്കുന്ന സമയത്ത് സ്വന്തം കുറച്ചിലുകൾ എന്താണ്, സ്വന്തം പോരായ്മകൾ എന്താണ്, സ്വന്തം ഡിഫക്റ്റുകൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സെൽഫ് കപ്പാസിറ്റി നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുക. അത് ഹാപ്പിനെസ്സിലേക്കുള്ള വഴി നമുക്ക് ഒരിക്കലും തുറക്കാതിരിക്കില്ല എന്നതാണ് സത്യം.